ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വംശനാശ ഭീഷണി നേരിടുന്ന കരിമഞ്ഞളിനെ കുറിച്ചുള്ളതാണ്. കരിമഞ്ഞളുടെ ജന്മദേശം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം കുക്കുമിയ സിസിയ എന്നാണ്. ഇത് കൂടുതലായി കണ്ടുവരുന്നത് വടക്കേ ഇന്ത്യയിലാണ്. ഛത്തീസ്ഗഡിലാണ് ഏറ്റവും കൂടുതൽ ഇത് കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിൽ വയനാട് ഇവിടെയൊക്കെ പല സ്ഥലങ്ങളിലും കുറച്ച് കൃഷി ചെയ്യുന്നുണ്ട്. നമ്മളും അങ്ങനെ കുറച്ച് കൃഷി ചെയ്യുന്നുണ്ട്. ഇതിനെ തിരിച്ചറിയുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇല മറ്റേ മഞ്ഞളിനെ അപേക്ഷിച്ച് നീളം കൂടിയതാണ്, വ്യത്യാസമുണ്ടത്. ചെറിയെ വേർതിരിച്ചറിയുന്നത് ഇതിൻ്റെ ഇലയുടെ മധ്യഭാഗത്ത് താഴെ അറ്റം മുതൽ മേളറ്റം വരെ ബ്രൗൺ കലർന്ന കറുപ്പ് നിറമാണോ, ഇതാണ് തിരിച്ചറിയുന്നത്. ഇത് വേറെ മഞ്ഞക്കൂ എന്ന് പറയുന്ന സാധനത്തിനും ഉണ്ട്, പക്ഷേ അത് കുറച്ച് പോകാൻ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഇലയെന്ന് പറഞ്ഞാൽ വീതി കുറവാണ്, നീളമാണ് കൂടുതൽ. കിഴങ്ങെന്ന് പറയുന്നത് നീല കലർന്ന കറുപ്പ് നിറമാണ് ഇതിൻ്റെ കിഴങ്ങിനുള്ളത്. പിന്നെ കൂടാതെ ഈ മൈഗ്രെയിൻ പോലുള്ള തലവേദന, വിട്ടുമാറ തലവേദന, മുട്ടുവേദന, ദഹന വ്യവസ്ഥയ്ക്കുള്ള ഇത് ഇതിനൊക്കെല്ലാം അത് ഉപയോഗിക്കുന്നുണ്ട്. പല്ലുവേദനയ്ക്ക് ഇത് വാക്കിയത്തിട്ട് ചവച്ച് പല്ലുവേദന മാറുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആദിവാസികൾ പറയുന്നുണ്ട് ഇത് കരിമഞ്ഞൾ വെട്ടിയുണ്ടെങ്കിൽ അന്നം മുട്ടൂലെന്നാണ് പറയുന്നത്. മറ്റേ മഞ്ഞളിനെ അപേക്ഷിച്ച് ഇതിന് വ്യത്യസ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുർക്കുമിൻ്റെ അളവ് കുറവാണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പാചകത്തിനൊന്നും ഉപയോഗിക്കുന്നില്ല. പക്ഷേ വടക്കേ ഇന്ത്യയിലൊക്കെ അവർ പാചകത്തിന് ഉപയോഗിക്കുന്നുണ്ട്, പൂജാതി കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. കരിമഞ്ഞളിൻ്റെ കളറെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ കാണിക്കാൻ വേറെ ഇല്ല, ഇതൊരു ചെറുത് കിടന്നിനെ ഒടിച്ച് വെച്ചിരിക്കുന്നത്. നല്ല നീല കലർന്ന കറുപ്പ് നിറത്തോടുകൂടിയതാണ്. ഇതിൽ കളർ കുറവാണ്. ഇത് ചെറിയ ഒരു പീസ് കിടന്നെടുത്താണ്, ബാക്കിയെല്ലാം നട്ടുപോയി നമ്മൾ. ഇതാണ് ഇതിൻ്റെ കളറെന്ന് പറയുന്നത്, നീല കലർന്ന കറുപ്പ് നിറം. വിളവെടുക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളാണ്. വിളവെടുത്തതിന് ശേഷം നമ്മളതൊരു വീഡിയോ വിളവെടുക്കുന്ന നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.